പപ്പടാണ് കേട്ടോ തയ്യാറാക്കുമ്പോൾ നമ്മുടെ വീട്ടിൽ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റും പപ്പടം. ഓണത്തിന് വലിയ സദ്യകളൊന്നും വലിയ ആഘോഷങ്ങളൊന്നും ഇല്ലെങ്കിലും ചെറുതായ സദ്യയിൽ കൂടി നമുക്ക് പപ്പടം ഇല്ലെങ്കിൽ സദ്യ പൂർണ്ണമാവത്തില്ല. അപ്പൊ നമുക്ക് ഇത്തവണ നമ്മുടെ ഓണത്തിന് പപ്പടം നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാം അല്ലേ. അപ്പൊ നമുക്ക് ആദ്യം എന്താ ചെയ്യേണ്ടത്, ഞാനിത് 1.5 ഗ്ലാസ് ഉഴുന്നാണ് കേട്ടോ എടുത്തിട്ടുള്ളത്, വലിയ ഗ്ലാസ്സിൽ 1.5 ഗ്ലാസ് ഉഴുന്നാണ് ഇത്. അത് നന്നായിട്ട് കഴുകിയിട്ട് വെയിലത്തിട്ട് ഉണക്കിയ എടുത്ത ഉഴുന്നാണിത് കേട്ടോ. ഇതെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് മിക്സിയിൽ ജാറിട്ട് നന്നായിട്ട് പൊടിച്ചിട്ട് അരിച്ചെടുക്കണം കേട്ടോ. അപ്പൊ നമുക്ക് ആദ്യം അങ്ങനെ ചെയ്തിട്ടൊന്ന് വരാം. അപ്പൊ നമ്മുടെ ഉഴുന്ന് ഞാനിവിടെ പൊടിച്ചെടുത്തിട്ടുണ്ട്, പൊടിച്ച് നന്നായിട്ട് അരിച്ചെടുക്കണം കേട്ടോ. നമുക്ക് ഈ ഗ്ലാസ്സിൽ 2 ഗ്ലാസ് ഉഴുന്ന് പൊടിയുണ്ട് കേട്ടോ. പൊടിച്ചെടുത്തപ്പോ 2 ഗ്ലാസ് ഉഴുന്ന് പൊടിയാണ് ഉള്ളത്. ഇനി നമുക്ക് ഇതിലോട്ട് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കണം. ഇതിലോട്ട് 1 ടീസ്പൂൺ അധികം എടുത്തിട്ടില്ല, ഫുള്ളായിട്ട് എടുത്തിട്ടില്ല കേട്ടോ. അതിലും കുറച്ച് കുറച്ചിട്ട് ഞാൻ എടുത്തിട്ടുള്ളത്. നമ്മുടെ ബേക്കിംഗ് സോഡയാണ് നമ്മുടെ പപ്പടം പൊന്തി വരാൻ വേണ്ടിയിട്ടുള്ള മെയിൻ ആയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് കേട്ടോ. ഒരു ടീസ്പൂൺ ഫുള്ളില്ല കേട്ടോ, 3/4 ടീസ്പൂൺ കുറച്ചും. പിന്നെ നമുക്ക് ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കണം. ഉപ്പ് കുറച്ചധികം, പപ്പടത്തിന് ഉപ്പ് കുറച്ചധികം വേണമല്ലോ. അപ്പൊ നമുക്ക് എന്താണെന്ന് വെച്ചാൽ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോ ഇവിടെ 1 ടീസ്പൂൺ ഫുള്ളായിട്ടാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. നമ്മള് ജസ്റ്റ് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. വെള്ളം ചേർത്ത് കുഴച്ചെടുക്കാം കേട്ടോ. ചപ്പാത്തി മാവിന്റെ അത്ര ഒരു പാകം വേണ്ട കേട്ടോ, അതിനേക്കാളും കുറച്ച് കുറച്ചിട്ടാണ് കുറഞ്ഞിട്ടാണ് വേണ്ടത് കേട്ടോ. അപ്പൊ കുറേശ്ശായിട്ട് മാത്രം വെള്ളം ഒഴിച്ചിട്ട് കുഴച്ചെടുക്കാം. ഒത്തിരി വെള്ളം ആദ്യം ഒഴിച്ചിട്ട് കുഴച്ചെടുക്കരുത് കേട്ടോ, നല്ല ലൂസാവാനും പാടില്ല, നല്ല കട്ടിയാവാനും പാടില്ല. അപ്പൊ ആ ഒരു പാകത്തിന് നമുക്ക് കുഴച്ചെടുക്കാം. അപ്പോൾ ഞാനിതിവിടെ നന്നായിട്ട് തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ചപ്പാത്തിയുടെ ഇത് കുഴക്കുന്ന ആ ഒരു അത്രയും വെള്ളത്തിലൊന്നും കുഴച്ചെടുക്കണം, അത്രയും സോഫ്റ്റായിട്ടൊന്നും വേണ്ട, കുറച്ച് ഹാർഡായിട്ട് ഞാനിത് കുഴച്ചെടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ കുഴച്ചെടുക്കുമ്പോൾ പ്രത്യേക ശ്രദ്ധിക്ക് ഒരുപാട് വെള്ളം ഒഴിച്ച് കുഴച്ചെടുക്കാൻ പറ്റും, ഒരു തുള്ളിത്തുള്ളി വെള്ളം ഒഴിച്ചിട്ട് കുഴച്ചെടുക്കേണ്ടത്. പിന്നെ ഞാൻ ഇതിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്, 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഇപ്പോൾ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നല്ലെണ്ണ ഉണ്ടെങ്കിൽ നല്ലെണ്ണ ഒഴിച്ച് കൊടുക്കുന്നതായിരിക്കും നല്ലത് കേട്ടോ. അപ്പോൾ ഞാനിവിടെ 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് നന്നായിട്ട് കുഴച്ചെടുക്കാൻ പോവാണ്. പിന്നെ കുറച്ച് കുഴച്ചതിന് ശേഷം പിന്നെ ആദ്യം കുറച്ച് വെളിച്ചെണ്ണ 1 ടീസ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് പിന്നെ ഇങ്ങനെ കുഴച്ചെടുക്കണം കേട്ടോ. ഞാനിവിടെ ഈ ഒരു പരുവത്തിലാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. മൊത്തത്തിൽ 3 ടീസ്പൂണ് വെളിച്ചെണ്ണയാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് കൗണ്ടർ ടോപ്പിൽ ഇട്ടിട്ട് നന്നായിട്ട് കുക്കിയെടുക്കണം. നമുക്ക് അത് അന്ന് ചെയ്യാം. അപ്പോൾ ഇതാ ഈ ഒരു ഇത് ഞാൻ കൗണ്ടർ ടോപ്പിൽ വെച്ചിട്ടുണ്ട്. നമുക്ക് എന്താ വെച്ചാൽ ഒന്നിക്കൽ ഇതാ മരത്തിൻ്റെ ഇങ്ങനെ നമ്മുടെ ഇഞ്ചിയും ഇതൊക്കെ ഇടിക്കുന്ന സാധനം ഉണ്ടല്ലോ. അപ്പോൾ എൻ്റെ ഇത് മരത്തിൻ്റെ ആണുള്ളത് കേട്ടോ. നിങ്ങളുടെ കല്ലിൻ്റെ ആണെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത്, കുത്താൻ വരെ പെട്ടെന്ന് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇതിങ്ങനെ നന്നായിട്ട് ഇങ്ങനെ കുത്തി 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 എടുക്കണം, ഇങ്ങനെ ഇടിച്ചിടിച്ച് സോഫ്റ്റ് ആക്കി എടുക്കാൻ കേട്ടോ. ഇങ്ങനെ ഈ ഒരു ഭാഗം ഇങ്ങനെ കുത്തി കുത്തി എടുത്താൽ പിന്നെ ഇങ്ങനെ നിന്നെ ഫോൾഡ് ചെയ്ത് അങ്ങനെ അങ്ങനെ കുത്തി കുത്തി എടുക്കുക കേട്ടോ. ഞാനത് ചെയ്യാം, ഒരു നന്നായിട്ട് സോഫ്റ്റ് ആവുന്നവരെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. പിന്നെ ഇങ്ങനെ ഫോൾഡ് ചെയ്ത് പിന്നെയും കുത്തി 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 അങ്ങനെ എടുക്കുക കേട്ടോ. ഇങ്ങനെ സോഫ്റ്റ് ആക്കി എടുക്കാം. അപ്പൊ ഞാനിത് നന്നായിട്ട് സോഫ്റ്റ് ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ നന്നായിട്ട് കുത്തി ഇതായെന്ന് മാത്രമേ നമ്മളിങ്ങനെ ആക്കുമ്പോൾ തന്നെ ഉരുണ്ടുരുണ്ട് വരുള്ളൂ കേട്ടോ. ഞാൻ പകുതി എടുത്തിട്ടാണ് ഇപ്പൊ ചെയ്തിട്ടുള്ളത്, ബാക്കി പകുതി അടിയുണ്ട്. ഇങ്ങനെ കട്ട് ചെയ്ത് എടുക്കുകയാണ്. നമുക്കിങ്ങനെ ചെറിയ ചെറിയ ബോൾസ് ആക്കിട്ട് ഇങ്ങനെ ഉരുട്ടിട്ട് കേട്ടോ. ഇത് നന്നായിട്ട് തരത്തിയെടുക്കാം. നമുക്ക് മൈദപ്പൊടി ഇട്ടിട്ട് പരത്തിയെടുക്കാം. മൈദപ്പൊടി ഇത്തറിയിട്ട് ഇങ്ങനെ പരത്തിയെടുക്കാം, വളരെ നേർന്നിങ്ങനെ പരത്തിയെടുക്കാം. ഇതിപ്പോ ഞാൻ വളരെ നേർന്നിങ്ങനെ പരത്തിയായിരുന്നു, വലിയ ഷേപ്പൊന്നും ഇല്ല. പക്ഷെ നമുക്ക് ഇങ്ങനെ എന്തെങ്കിലും ഷേപ്പുള്ള എന്തെങ്കിലും സാധനം കൊണ്ട് നമുക്ക് നന്നായിട്ട് നല്ല ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. നല്ല ഷേപ്പിൽ വന്നില്ല, നല്ല നേർന്നിങ്ങനെ പരത്തിയെടുക്കണം കേട്ടോ. നമുക്ക് ഒരു പേപ്പറിൽ വെച്ച് ഉണക്കിയെടുക്കും ചെയ്യണം.
കുറച്ച് സമയം വെയിലത്ത് വെക്കണം. ഒരുപാട് സമയം നമ്മുടെ ഒരു അഞ്ചോ പത്ത് മിനിറ്റ് മതി കേട്ടോ. മുകളിലത്തെ ഭാഗം ഒന്ന് ഉണങ്ങി കഴിഞ്ഞപ്പോൾ പിന്നെ അടിയിലത്തെ ഭാഗം തിരിച്ചിട്ട് ഇതും കൂടി ഇങ്ങനെ ഒരു ഇതിൽ ഉണക്കിയെടുത്താൽ മതി കേട്ടോ. ഒത്തിരി സമയം അങ്ങ് വെയിലത്ത് അങ്ങനെ വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ. പിന്നെ ഇതങ്ങ് കളയൊന്നും വേണ്ട, ഇത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പം ബാക്കിയുള്ളത് ഞാൻ ഒന്ന് പരത്തിയെടുക്കട്ടെ. ഞാൻ ഈ ഒരു രീതി കണ്ടോ ചൂടാക്കുന്നത്. ഫ്രൈ പാനിൽ ജസ്റ്റ് ചെറുതായിട്ട് ചൂടാക്കണം, നന്നായിട്ട് ചൂടാക്കാൻ പറഞ്ഞാൽ അതിൻ്റെ മേലെ നിന്നിട്ട് പേപ്പർ വിരിച്ച് ഓഫ് ചെയ്തിട്ട് അതിൻ്റെ മേലെ പേപ്പർ വിരിച്ചിട്ട് അതിൽ പപ്പട അപ്പുറം ഇപ്പുറം തിരിച്ചിട്ട് ചൂടാക്കി എടുത്താൽ മതി കേട്ടോ. നമ്മുടെ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടാക്കി കേട്ടോ. നമ്മുടെ പപ്പട ഒന്ന് വാട്ടിയെടുക്കാം. നല്ല അടിപൊളിയായിട്ട് നമുക്ക് പപ്പടം പപ്പടം കേട്ടിൽ കട്ട് ചെയ്തപ്പോൾ ആ ബാക്കിയുള്ള ആ പീസ് ആണ് കേട്ടോ. അതുകൂടി ഞാനിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുത്തതാണ് കേട്ടോ. അതിനകത്ത് നമ്മുടെ പപ്പടം എന്നൊക്കെ നമ്മൾ അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നല്ല കിടിലം പപ്പടമാണ്. അപ്പോൾ ഒരു മായവും ചേർക്കാതെ നല്ല അടിപൊളിയായിട്ടുള്ള പപ്പടം നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാം കേട്ടോ. വളരെ എളുപ്പം. ഞാനിപ്പോൾ വൈകുന്നേരം ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ വെയിലൊന്നും ഇല്ല, വൈകുന്നേരം 6 മണി കഴിഞ്ഞ വെയിലുണ്ടാണ് ഞാൻ കാണിച്ചല്ലോ. പേന് ജസ്റ്റ് ഒന്ന് ചൂടാക്കും. നല്ല ചൂടുണ്ടാവാൻ പാടില്ല കേട്ടോ. നല്ല ചൂടുണ്ടാകുമ്പോൾ പപ്പടം തുടക്കാനിട്ട് അവിടെ നിന്നാണ് ഇങ്ങനെ പൊന്തി വരും. നല്ല ചൂടുണ്ടാവും. ലൈറ്റ് ചൂടിൽ നമ്മളവിടെ അതിൻ്റെ മേലെ തീ ഓൺ ആക്കിയിട്ട് ഒരു ലൈറ്റ് ചൂടായിട്ടാകുമ്പോൾ തീ ഓഫ് ചെയ്തിട്ട് ഒരു പേപ്പർ തന്നെയാണ്. ഞാൻ എഫ് എസ് എസ് പേപ്പർ ഉണ്ടല്ലോ വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മേലെ എഫ് എസ് എസ് പേപ്പർ ഇട്ട് ഈ പരത്തിയ പപ്പടം ഉണ്ടല്ലോ അതതിൻ്റെ മേലെ ഇട്ട് ജസ്റ്റ് ഒന്ന് അപ്പുറം ഇപ്പുറം തിരിച്ചു വന്നിട്ട് അതിൻ്റെ ആ വെള്ളപ്പൊക്കെ പോലത്തെ സാധനം ഒന്ന് എന്താണ് ഡ്രൈ ആവണം. അതിന് വേണ്ടിയിട്ട് മാത്രമാണ് കേട്ടോ. നമ്മളിപ്പോൾ മാവ് ഒന്ന് പരത്തിയാൽ ഒരു ചെറിയൊരു വെള്ളപ്പറ്റുണ്ട്. അപ്പോൾ അതൊന്ന് പോകാൻ വേണ്ടിയിട്ടാണ്. ജസ്റ്റ് ഒന്ന് അത് ഡ്രൈ ആയാൽ മതി കേട്ടോ. അപ്പോൾ നിങ്ങൾ അങ്ങനെ ഒന്ന് ചെയ്താൽ മതി. കുറേ നല്ല ചൂടിൽ വെക്കാൻ പാടില്ല കേട്ടോ. ലൈറ്റൊന്ന് പേന ചൂടായിട്ടാകുമ്പോൾ ഓഫ് ചെയ്ത് ഓഫ് ചെയ്ത് അതിൻ്റെ മേലെ പേപ്പർ വെച്ച് അതിൻ്റെ മേലെ എന്താണെന്ന് വെച്ചാൽ പപ്പടം ആ പരത്തിയത് അതിൻ്റെ മേലിട്ട് പെട്ടെന്ന് അപ്പുറം ഇപ്പം തിരിച്ചൊന്ന് ഇട്ട് കൊടുത്താൽ മതി. നോക്കിയാട്ട് എത്ര നല്ല ഇതിലുള്ള പപ്പടം കിട്ടിയിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കും കേട്ടോ. വളരെ എളുപ്പമാണ് കേട്ടോ. എന്നാ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ്. കുറച്ച് പണിയുണ്ട്. വളരെ എളുപ്പമെന്ന് പറഞ്ഞാൽ നമുക്ക് കുത്തിയെടുക്കാൻ കുറച്ച് പണിയുണ്ട്. ഒരു 5-10 മിനിറ്റ് 5-10 എന്നല്ല കുറച്ച് നന്നായിട്ട് തന്നെ ഒന്ന് കുത്തിയെടുക്കണം. മറ്റേ ഇത് വെച്ചിട്ട് കല്ലിൻ്റെ പിടിയുണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് കേട്ടോ കുത്തുന്നത്. അപ്പം അത് വെച്ച് നന്നായിട്ട് ഒരു 5-10 പ്രാവശ്യം അതിനുമേ ഇങ്ങനെ മടക്കി 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 നല്ല സോഫ്റ്റ് ആവുന്നതിനെ കുത്തിയെടുക്കണം കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മുടെ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.